ഹലോ എക്സാമിനർ പ്ലസ് ടു ഫാമിലി അപ്പോൾ മക്കളെ മൾട്ടിപ്പിൾ ലൈവുകളിലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്ലസ് ടുവിൽ ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന മൈൽ സ്റ്റോൺ നിങ്ങളുടെ ഓണ പരീക്ഷ തന്നെയാണ് ആ ഓണ പരീക്ഷനെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക ആ പരീക്ഷാ ആസ്പെക്റ്റിനെക്കാളും ഉപരി അതിനു മുൻപ് നിങ്ങൾ തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തീർക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് തീർക്കേണ്ട സിലബസ് ഉണ്ട് അത് തീർക്കുക എന്നിട്ട് അത് നിങ്ങൾ ശരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ മാത്രമാണ് ഈ ഓണ പരീക്ഷ അപ്പം പരീക്ഷാ ആസ്പെക്റ്റിനെ അല്ലെ പരീക്ഷാ ദിവസങ്ങളെ കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കാതെ അത് വരെയുള്ള സമയത്തെ സീരിയസ് ആയിട്ട് എടുക്കുക അപ്പം അങ്ങനെ ആരും ഫിസിക്സിന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് 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 എങ്കിലും മിനിമം മിനിമം തീർത്തിരിക്കണം തീർത്തിരിക്കണം ഇത്രയും കാരണം ഈ ഈ നമുക്ക് ഒരു രീതിയിലായിരിക്കും വെയിറ്റേജ് നമ്മൾ ഫിസിക്സിന്റെയും ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ അഞ്ചാമത്തെ ചാപ്റ്ററും കൂടെ ചിലപ്പോൾ ചോദിച്ചേക്കാം പക്ഷേ മിനിമം നിങ്ങൾ ഇത്രയും ചാപ്റ്റർ തീർത്തിരിക്കണം ഏതാണ് നിങ്ങൾ ഡെഡ് ലൈൻ സെപ്റ്റംബർ അല്ല ഓണ പരീക്ഷ നടക്കാമോ സെപ്റ്റംബറിലായിരിക്കും പക്ഷേ മിനിമം ഒരു ഓഗസ്റ്റ് പകുതിയോടുകൂടെ നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് തീർക്കുക എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങളുടെ ഡെഡ് ലൈൻ അപ്പം ഫിസിക്സിന്റെ കേസിൽ ഇങ്ങനെയാണെങ്കിൽ ബയോളജിയും കെമിസ്ട്രിയും മാത്സും ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ എങ്ങനെയായിരിക്കും ഏതാണ്ട് ഒരു ധാരണ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും നാലഞ്ച് ചാപ്റ്റേഴ്സ് വീതം നിങ്ങൾ തീർത്തിരിക്കണം അപ്പം ആ ഒരു ടാർഗറ്റ് മുന്നിൽ കണ്ട് തന്നെ എന്ത് ചെയ്യണം പഠിക്കാൻ തുടങ്ങണം ഇനി സാർ ഇതൊക്കെ എങ്ങനെ ഞാൻ പഠിക്കും അപ്പോൾ മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ സ്ട്രേറ്റ് ഫോവർഡ് ആയിട്ട് പറയാം നിങ്ങൾ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ പ്ലസ് ടു ഉയര ബാച്ച് ആയിക്കോട്ടെ വേദാ ബാച്ച് ആയിക്കോട്ടെ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ലേണിംഗ് വീഡിയോസ് കംപ്ലീറ്റ് നിങ്ങൾ തീർക്കുക ഒബ്വസ്ലി കുറച്ച് ലങ്തി ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു വിധത്തിൽ നല്ലതല്ലേ കാരണം നിങ്ങൾ നിങ്ങളെ ചോക്ക് ഈ ലേണിംഗ് വീഡിയോസിൽ എല്ലാം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ഒരു മണിക്കൂറിന്റെ അല്ലെങ്കിൽ പത്ത് പത്ത് മിനിറ്റിന്റെ കുറേ വീഡിയോസ് കണ്ടുള്ള പ്രശ്നം നിങ്ങൾ ഒരിക്കലും ഫുള്ള് കവർ ചെയ്യില്ല നിങ്ങൾക്ക് പിന്നെയും 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 പഠിക്കാനും പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ ചെയ്യാനും ഇങ്ങനെ ബാക്കിയുണ്ടാവും ലേണിംഗ് വീഡിയോസിന് കംപ്ലീറ്റ് സാധനം ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ട് പ്ലസ് അതിൻ്റെ വർക്ക് ഷീറ്റും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് ക്വസ്റ്റൻസും വേറെ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല അതിനുശേഷം നിങ്ങൾ ബാച്ചിൽ പഠിക്കുന്ന കുട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി എന്താണ് റിവിഷന് വേണ്ടിയിട്ട് വൺ ഷോട്ട് ഉണ്ടാവും അപ്പോൾ അത് റിവിഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ആ രീതിയിൽ വേണം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ബാച്ചിൽ ലേറ്റായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിന് ലേണിംഗ് വീഡിയോസ് കാണാൻ നിങ്ങൾ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വൺ ഷോട്ട് തൽക്കാലം കാണുക പിന്നെ മെല്ലെ മെല്ലെ സമയം ഉണ്ടാക്കി നിങ്ങൾ ലേണിംഗ് വീഡിയോസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടെടുക്കണം എന്നാലും നിങ്ങൾ ബാച്ചില്

വൺ എടുത്ത് ഒബ്ബിയസ്ലി ലേണിംഗ് വീഡിയോസും ബാക്കിയുള്ള ആപ്പിലെ ക്ലാസ് നോക്കിയാലും അതിനെക്കാളും കൂടുതലുണ്ടാവും അതിനേക്കാളും മൂന്നിരട്ടി കൂടുതലാണ് ഇൻഫാക്റ്റ് ഉള്ളത് പക്ഷേ ഈ വൺഷോട്ടിൽ തന്നെ എന്താണ് എല്ലാ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ടൈം ലൈൻ വെച്ചിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് ആ ലൈവുകളിൽ കൊടുത്തിട്ടുണ്ട് അത് പോയി കാണുക അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഈ വീഡിയോ ഇതൊന്നും ഈ വൺ ഒന്നും ഒന്ന് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിപ്പോൾ നിർത്തിക്കോ ഈ വീഡിയോ കാണാൻ നിർത്തിക്കോ പോയി ആ ലൈവ് അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ട് വാ കാരണം പണി ചെയ്യാതെ ഇങ്ങനെ ഇതുപോലത്തെ സ്ട്രാറ്റജി വീഡിയോ 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 കണ്ടിരുന്നു പ്രത്യേകിച്ച് ഗുണമുണ്ടാവുന്നില്ല എന്നുള്ള റിയാലിറ്റിയും കൂടി പറയുകയാണ് അതിന് നിങ്ങൾ ഏതെങ്കിലും ഗൈഡ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാമിനറിൻ്റെ ബുക്ക് ഒക്കെ വാങ്ങിച്ചവരാണെങ്കിൽ ആ ബുക്കിലെ ക്വസ്റ്റൻസ് കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട് കാരണം വൺ വൺഷോട്ടിൽ ഓവർ ഒരു ഒരു മൗണ്ടിൻ്റെ മുകളിലുള്ള കൊസ്റ്റൻസ് നമ്മൾ ചെയ്യാറില്ല നല്ല സമയം ഉണ്ടാകാറില്ല അപ്പോൾ എക്സ്ട്രാ കോഷ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തീർച്ചയായിട്ടും പിന്നെ മാരത്തോണിൽ വരിക നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഫൈനൽ റിവിഷന് വേണ്ടി അറ്റൻഡ് ചെയ്യുക പോയി പരീക്ഷ എഴുതുക ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിങ്ങളുടെ സിലബസ് വൃത്തിക്ക് കവർ ചെയ്യുക മാത്രമല്ല ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് തന്നെ പരീക്ഷ ഉണ്ടാകാൻ പറ്റും ആ ഓണ പരീക്ഷയിലുള്ള നല്ല മാർക്ക് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും ആ കോൺഫിഡൻസ് നിങ്ങളെ മുന്നോട്ട് പുഷ് ചെയ്തു കൊള്ളും ഓക്കെ നിങ്ങൾ എൻ്റെ മോട്ടിവേഷനും ആരുടെ മോട്ടിവേഷനും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല ക്ലിയറാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം എന്താണ് ഈ മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ സ്റ്റെപ്പാണ് പലരും മാരത്തോണിൽ പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരു പരിപാടി പ്ലസ് വണിന് മുന്നിൽ തുടങ്ങിയിട്ടുണ്ട് മകളെ അത് വീണ്ടും ഇവിടേക്ക് തുടരരുത് കാരണം അത് അത്ര എഫക്റ്റീവ് അല്ല ഒബിയസ്ലി തൊട്ട് തലേ തൊട്ട് പിറ്റേ ദിവസമാണ് പരീക്ഷ തൊട്ട് തല ദിവസം നിങ്ങൾ മാരത്തോൺ അറ്റൻഡ് ചെയ്താൽ പരീക്ഷയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കാരണം അത് നിങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ ഉണ്ടല്ലോ തല ദിവസം പഠിച്ചല്ലേ അപ്പം വെറുതെ തലയിൽ ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും തലയിണ്ട നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും പറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും പക്ഷേ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങളത് ആ ഒരു കാര്യം നിങ്ങളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല സോ സീരിയസ് ആയിട്ട് നിങ്ങൾ പബ്ലിക് എക്സാമിന് നല്ല മാർക്കൊക്കെ ആഗ്രഹിക്കുന്നു കൂട്ടുകയാണെങ്കിൽ ഈ ആ തലേ ദിവസം മാത്രം മാരത്തോൺ മാത്രം അറ്റൻഡ് ഇത് പരീക്ഷയൊന്നും ഇപ്പോൾ എഴുതെ എഴുതരുത് മാർക്ക് കിട്ടും പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല എന്നുള്ള ആരും കൂടെ മനസ്സിലാക്കാം ഓക്കെ അപ്പം ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഷോർട്ട് ഷോർട്ടായിട്ട് കുറച്ച് റിയാലിറ്റി പറഞ്ഞു തരുന്ന വീഡിയോസ് ഇനി വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ മക്കൾ എല്ലാവർക്കും ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടില്ല ഓണ പരീക്ഷയല്ല നിങ്ങൾ പ്ലസ് ടുവിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധ പഠന രീതിയിലെ കാര്യത്തിൽ ഓൾ ദി ബേസ് നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടേക്ക് കെയർ